ഈ വർഷം SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ഫിസിക്സ് വിഷയത്തെക്കുറിച്ചാണ്, 8 പാഠഭാഗങ്ങളാണുള്ളത്. ഈ വർഷത്തെ ഒരു പ്രത്യേകത ചോദ്യങ്ങളെക്കുറിച്ചാണ്. എല്ലാ വിഭാഗം ചോദ്യങ്ങൾക്കും ചോയ്സ് ഉണ്ട്. ആകെ 20 ചോദ്യങ്ങളുണ്ടാകും. ഒരു സ്കോറിൻ്റെ 5 ചോദ്യങ്ങൾ, 2 സ്കോറിൻ്റെ 5 ചോദ്യങ്ങൾ, 3 സ്കോറിൻ്റെ 5 ചോദ്യങ്ങൾ, 4 സ്കോറിൻ്റെയും 5 ചോദ്യങ്ങൾ. ഓരോ സ്കോറിലെയും ഓരോ വിഭാഗത്തിലെയും 4 ചോദ്യങ്ങൾ വീതം ഉത്തരം എഴുതിയാൽ മതി. അതായത് 40 മാർക്കിനുള്ള പരീക്ഷയ്ക്ക് 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ഈ വർഷത്തെ മാത്രം പ്രത്യേകതയാണ്. എല്ലാ വിഷയത്തിനും അങ്ങനെ ചോയ്സ് ഉണ്ട്. നമുക്ക് മൂന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളതാണ്. ഇതിലെ പ്രധാന ആശയങ്ങളാണ്: ഒന്ന്, വൈദ്യുതകാന്തിക പ്രേരണ നിയമം, AC ജനറേറ്റർ, അതിൻ്റെ ഗ്രാഫ്, സിംഗിൾ ഫേസ്, 3 ഫേസ് ജനറേറ്ററുകൾ, ചലിക്കും ചുരുൾ, മൈക്രോഫോൺ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ട്രാൻസ്ഫോമർ, സെൽഫ് ഇൻഡക്ഷൻ. ഇതിലെ ഒരു ചോദ്യം ശ്രദ്ധിക്കാം. ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിരിക്കുന്നു. ഇതിനെ വിശകലനം ചെയ്ത് ഉത്തരം എഴുതുക. 2 കോയിലുകളിലൂടെ ഘടിപ്പിച്ചിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രം ബൾബ് പ്രകാശിക്കുന്നു. ഇതിന് കാരണമെന്ത്? ബൾബ് തുടർച്ചയായി പ്രകാശിക്കാൻ സർക്യൂട്ടിൽ എന്ത് ക്രമീകരണമാണ് വരുത്തേണ്ടത്? ബൾബിൻ്റെ പ്രകാശ തീവ്രത കൂട്ടാൻ ഒരു മാർഗം നിർദ്ദേശിക്കുക. ഒരു കോയിലിലെ വൈദ്യുതി കൊടുക്കുമ്പോൾ അടുത്ത കോയിലിലേക്ക് വൈദ്യുതകാന്തിക പ്രേരണം മൂലം വൈദ്യുതി ലഭിക്കുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രം നമുക്ക് രണ്ടാമത്തെ കോയിലിലെ വൈദ്യുതി ലഭിക്കും. ഇത് തുടർച്ചയായി നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവിടുത്തെ ബാറ്ററി നമ്മൾ മാറ്റുന്നു. അതിന് പകരം AC സ്രോതസ്സാക്കണം. ഇനി ബൾബിൻ്റെ പ്രകാശ തീവ്രത കൂട്ടാൻ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വൈദ്യുതിയുടെ അളവ് കൂട്ടാനാണെങ്കിൽ കമ്പിച്ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ച് വ്യക്തമായി ധാരണ ഉള്ള ഒരാൾക്ക് വളരെ എളുപ്പം ആൻസർ ചെയ്യാവുന്ന ഒരു ചോദ്യമാണിത്. മറ്റൊന്ന്, ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് ഗണിത പ്രശ്നങ്ങൾ ഉണ്ടാകും. 2 സമവാക്യങ്ങളാണ് ഇവിടെ ഓർക്കേണ്ടത്: VS/VP NS/NP എന്നുള്ളതും VP×IP=VS×IS എന്നതും. ഈ രണ്ട് സമവാക്യങ്ങൾ ഉപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇവിടെ ഒരു ട്രാൻസ്ഫോമർ രേഖാചിത്രം നൽകിയിരിക്കുന്നു. ഇതിലെ ഈ ഭാഗത്തെ കോയിലിൽ 100 വോൾട്ട് പ്രയോഗിച്ചപ്പോൾ കറണ്ട് 2 ആമ്പിയർ ആയിരുന്നു. ഈ ഭാഗത്തെ കോയിലിൽ ലഭ്യമായ വോൾട്ടേജ്, പവർ എന്നിവ കണക്കാക്കുക എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെയോടൊപ്പം തന്നെ വിഭാഗത്തെ കോയിലിൽ 100 വോൾട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തെ കോയിലിൽ ലഭ്യമായ വോൾട്ടേജ്, കറണ്ട് എന്നിവ എത്രയായിരിക്കും എന്നുള്ളത്. ഇത് അപ്പുറത്തും ഇപ്പുറത്തും ഒരേ വോൾട്ട് കൊടുത്താൽ എത്രയായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഗണിത പ്രശ്നം. ഇങ്ങനെയാണ് നമ്മൾ നിർദ്ധാരണം ചെയ്യുന്നത്. ട്രാൻസ്ഫോമറാണ് ഇത്. ഇതിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷനാണ്. VS/VP=NS/NP എന്നുള്ള സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് VS 50 വോൾട്ട് എന്നുള്ളത് ഇവിടെ കിട്ടുന്നു. അവിടെ 50 വോൾട്ട് കിട്ടുന്നു. പവർ 200 ആണ്. ഇൻപുട്ട് പവർ ഔട്ട്പുട്ട് പവറാണ്. അപ്പോൾ ബി ഭാഗത്തെ കോയിൽ 100 വോൾട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ എ ഭാഗത്തെ കോയിൽ പോകുന്ന വോൾട്ട് എന്നായിരിക്കും ഉള്ള ചോദ്യത്തിന്. 200 തന്നെയാണ് പവർ എന്നുള്ളതുകൊണ്ട് 200 വോൾട്ടും 1 ആമ്പിയറും ആയിരിക്കും എന്നുള്ള രീതിയിൽ ഉത്തരം നമുക്ക് ലഭിക്കും. സമവാക്യങ്ങൾ ഈ രണ്ട് രീതിയിലുള്ള സമവാക്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്. ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് അതിൻ്റെ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും തുല്യമായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇതിലെല്ലാം മറ്റൊരു പ്രവർത്തനം സെൽഫ് ഇൻഡക്ഷൻ എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഒരു കോയിൽ ഒരു AC സർക്യൂട്ടിൽ ഉപയോഗിച്ചാൽ അതിനുള്ളിൽ തന്നെ സ്വയം ഒരു വൈദ്യുത കാന്തിക പ്രേരണം മൂലം ഒരു EMF ഉണ്ടാകും. ഇതിനെയാണ് ബാക്ക് EMF എന്ന് പറയുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ളത്. അങ്ങനെ ഒരു കോയിൽ ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഇൻഡക്റ്റർ. റെസിസ്റ്ററും ഇൻഡക്ടറും താരതമ്യം ചെയ്യാനുള്ളൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഒരു AC സർക്യൂട്ടിൽ ഘടിപ്പിച്ചാൽ ഏത് സർക്യൂട്ടിലായിരിക്കും പവർ നഷ്ടം ഉണ്ടാവുക എന്തുകൊണ്ടെന്ന്. റെസിസ്റ്റർ ഘടിപ്പിച്ച സർക്യൂട്ടിലാണെങ്കിൽ താപം മൂലം ഊർജ്ജ നഷ്ടം ഉണ്ടാകും. എന്നാൽ ഇൻഡക്റ്റർ സെൽഫ് ഇൻഡക്ഷൻ നടത്തുന്നത് കൊണ്ട് വൈദ്യുതി ലാഭം ഉണ്ടാകുന്നു. ഇത്രയുമാണ് മൂന്നാമത്തെ പാഠം. പാഠപുസ്തകം നന്നായി വായിക്കുക. വിവിധ ചോദ്യ മാതൃകകൾ, ഗണിത പ്രശ്നങ്ങൾ ഒക്കെ നിർദ്ധാരണം ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി. നമസ്കാരം.